ഡൗട്ട്നട്ട് ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ഡൗട്ട്നട്ടിൽ ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ കണക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സംശയങ്ങൾ മലയാളത്തിൽ പരിഹരിക്കപ്പെടും നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക ക്രോപ്പ് ചെയ്യുക തലക്ഷണ വീഡിയോ പരിഹാരം നേടുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് ഞങ്ങളുടെ ഡൗട്ട്നട്ട് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക

സിക്സ് സെവൻ ആണ് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത് എ പ്ലസ് എ ട്രാൻസ്പോസ് ഒരു സിമെട്രിക് മെട്രിക്സ് ആണെന്നും എ മൈനസ് എ ട്രാൻസ്പോസ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്നും പ്രൂവ് ചെയ്യാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ അതായത് അപ്പൊ നമുക്ക് എന്താ അറിയണം ആദ്യം എന്താണ് ഒരു സിമെട്രിക് മെട്രിക്സ് എന്നും എന്താണ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നും പറയണം അല്ലെ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ എപ്പോഴാണ് ഒരു സ്ക്വയർ മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുക അതായത് ആ മെട്രിക്സിലെ എ ഐ ജേത്ത് എലിമെന്റും എ ജെ ഐ തെലമെന്റ് എന്തായിരിക്കും സെയിം ആയാലെന്ത്യാം ആ മെട്രിക്സിന് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം അല്ലെ അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു മെട്രിക്സ് ഉണ്ട് ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട് ടൂ ഫോർ ഫോർ ഫൈവ് ആണെങ്കിൽ ഈ മെട്രിക്സിലെ എ വൺ വൺ തെലമെന്റ് എന്താണ് ടൂ ആണ് എ വൺ ടു എന്താണ് ഫോർ ആണ് എ ടു വൺ എന്താണ് ഫോർ ആണ് എ ടു ടു എന്താണ് ഫൈവ് ആണ് അല്ലേ അപ്പം ഇവിടെ എന്താണ് ഇവിടെ എ വൺ ടു എലെന്റും എ ടു വണ്ണും എന്താണ് രണ്ടും സെയിം ആണ് അല്ലെ രണ്ടും എന്താണ് രണ്ടും ഫോർ ആണ് അതായത് നമുക്ക് എന്ത് കിട്ടി എ വൺ ടു ഈക്വൾ ടു എന്താണ് എ ടു വൺ ആണ് അല്ലേ അതായത് എ ഐ ജെത്ത് എലമെന്റും എ ജെ ഐത്ത് എലമെന്റും സെയിം ആണ് അല്ലെ അപ്പം നമുക്ക് എന്ത് പറയാം ഈ മെട്രിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ മെട്രിക്സ് എന്ന് പറയുന്ന ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും അല്ലേ അതായത് കണ്ടീഷൻ എന്താണ് എ ഐ ജെ എലമെൻ്റ് ഈക്വൽ ടു എ ജെ ഐ എലമെൻ്റ് ആയാലും നമുക്ക് എന്ത് പറയാം ആ മെട്രിക്സിനെ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം അല്ലേ അതായത് സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്ത് തന്നെയായിരിക്കും മെട്രിക്സ് എ തന്നെയായിരിക്കും അല്ലെ സിമെട്രിക് മെട്രിക്സിന് എന്താണ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്താണ് എ ആണ് ഇനി നമുക്ക് എന്താണ് ഇനി നമുക്ക് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് നോക്കാം അല്ലെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എ ഐ ജെത്ത് എലമെന്റ് ഈക്വൽ ടു എന്തായിരിക്കും എ ഐ ജെ ത്ത് എലിമെൻറ്റ് ഈക്വൾ ടു മൈനസ് എന്തായിരിക്കും എ ജെ ഐ തെലമെന്റ് ആയിരിക്കും അല്ലെ എന്താണ് സിമെട്രിക് മെട്രിക്സിൽ എ ഐ ജെ ഈക്വൽ ടു എന്താണ് എ ജെ ഐ ആണ് സ്ക്യൂ സിമെട്രിക്കിൽ എന്തായിരിക്കും സ്ക്യൂ സിമെട്രിക്കില് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൽ എന്തായിരിക്കും എ ഐ ജെ ഈക്വൽ ടു എന്തായിരിക്കും മൈനസ് എ ജെ ഐ ആയിരിക്കും അല്ലെ അതായത് ഇപ്പോ മെട്രിക്സ് എന്താണ് ടൂ ഫോർ മൈനസ് ഫോർ ഫൈവ് ആണെങ്കിൽ ഇതിന് നമുക്ക് എന്ത് പറയാം ഒരു സ്ക്യൂസിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം അല്ലെ അതായത് എ വൺ വൺ എന്ന് പറയുന്നത് എന്താണ് എ വൺ വൺ ടു ആണ് എ വൺ ടു എന്താണ് ഫോർ ആണ് എ ടു വൺ എന്താണ് മൈനസ് ഫോർ ആണ് എ ടു എന്താണ് ഫൈവ് ആണ് അല്ലെ അതായത് എ വൺ ടു ഈക്വൽ ടു എന്താണ് മൈനസ് എ ടു വൺ ആണ് അല്ലെ അതായത് എ ഐ ജെ എലമെന്റ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് എ ജെ ഐ എലമെന്റ് ആണ് അല്ലെ അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക സ്ക്യൂസിമെട്രിക് മെട്രിക്സ് എന്ന് പറയുക അല്ലെ അതായത് സ്ക്യൂസിമെട്രിക് മെട്രിക്സിന്റെ കണ്ടീഷൻ എന്തായിരിക്കും എ ട്രാൻസ്പോസ് ഈക്വൾ ടു എന്തായിരിക്കും മൈനസ് എ ആയിരിക്കും അല്ലെ എന്താണ് എ ട്രാൻസ്പോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും മൈനസ് എ ആയിരിക്കും അപ്പൊ നമുക്കിപ്പം എന്താ പറയാ എന്താണ് സിമെട്രിക് മെട്രിക്സ് എന്താണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് അറിയാം അല്ലെ ഇനി നമ്മുടെ എന്താ പറഞ്ഞിരിക്കുന്നത് എ പ്ലസ് എ ട്രാൻസ്പോഴ്സിനെ സിമട്രിക് മെട്രിക്സ് ആണെന്നും എ മൈനസ് എ ട്രാൻസ്പോഴ്സിനെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്നും വേരിഫൈ ചെയ്യാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ നമുക്ക് എന്താണ് നമുക്ക് ആദ്യം എ ട്രാൻസ്പോഴ്സ് കാണും അല്ലെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് എ തന്നിട്ട് എ ട്രാൻസ്പോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും ട്രാൻസ്പേഴ്സ് എങ്ങനെ കാണും ഒരു മെട്രിക്സിന്റെ നമ്മൾ റോസും കോളംസും എന്താണ് ഇന്റർചേഞ്ച് ചെയ്ത് എഴുതും അല്ലെ അതായത് ഫസ്റ്റ് റോനെ നമ്മൾ ഫസ്റ്റ് കോളം ആക്കി എഴുതും അപ്പൊ ഫസ്റ്റ് റോ എന്താണ് വൺ ഫൈവ് ആണ് അല്ലെ അതായത് നമ്മൾ ഫസ്റ്റ് കോളം ആക്കി എഴുതി എന്താണ് വൺ ഫൈവ് സെക്കൻഡ് റോ സിക്സ് സെവനെ നമ്മൾ സെക്കൻഡ് കോളം ആക്കി എഴുതി അല്ലെ അപ്പൊ നമുക്ക് എന്ത് കിട്ടി നമുക്ക് എ ട്രാൻസ്പേഴ്സ് കിട്ടി ഇനി നമുക്ക് എന്ത് കാണാം എ പ്ലസ് എ ട്രാൻസ്പോഴ്സ് കാണാം അല്ലെ നമ്മൾ എന്താണ് ഫസ്റ്റ് പാർട്ടാണ് ചെയ്യുന്നത് എ പ്ലസ് എ ട്രാൻസ്പോഴ്സ് കാണാം സീക്വൾ സിക്സ് ആണ് പ്ലസ് എ എന്ന് ട്രാൻസ്പോഴ്സ് എന്താണ് സിക്സ് ഫൈവ് സെവൻ ആണ് സീക്വൾട്ട് എന്ത് വരും വിച്ച് ഇസ് ഈക്വൾ ടു എന്തായിരിക്കും വിച്ച് ഇസ് ഈക്വൽ ടു രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യാം എങ്ങനെ ചെയ്യാം നമ്മൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്താണ് ആഡ് ചെയ്യും അല്ലെ അപ്പൊ എന്ത് വരും വൺ പ്ലസ് വൺ ഫൈവ് പ്ലസ് സിക്സ് സിക്സ് പ്ലസ് ഫൈവ് സെവൻ പ്ലസ് സെവൻ എന്ന് വരും അല്ലെ വിച്ചസ് ഈക്വൾ എന്തായിരിക്കും വിച്ചസ് ഈക്വൽ ടു വൺ പ്ലസ് വൺ എന്താണ് ടൂ ആണ് ഫൈവ് സിക്സ് എന്താണ് ലെലൺ ആണ് സിക്സ് പ്ലസ് ഫൈവ് എന്താണ് ലെവൺ ആണ് സെവൻ പ്ലസ് സെവൻ എന്താണ് ഫോർട്ടീൻ ആണ് അല്ലെ അതായത് നമുക്ക് എന്ത് കിട്ടി നമുക്ക് എ പ്ലസ് എ ട്രാൻസ്പോഴ്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടി മെട്രിക്സ് ടു ലെവൻ ലെവൻ ഫോർട്ടീൻ എന്ന് കിട്ടി അല്ലെ ഇവിടെ എന്താണ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് എ വൺ ടു എന്താണ് എ വൺ ടു എന്ന് പറയുന്നത് ലെവൺ ആണ് എ ടൂ വൺ എന്ന് പറയുന്നത് എന്താണ് ലെവൺ ആണ് അല്ലെ അതായത് എ ഐ ജെ ത്ത് എലമെന്റ് ഈക്വൾ ടു എന്ത് കിട്ടി എ ജെ ഐ എലമെന്റ് കിട്ടി അല്ലെ അതായത് ഈ മെട്രിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും അല്ലെ ഫോർ നമുക്ക് എന്ത് പറയാം എ പ്ലസ് എ എന്താണ് സിമെട്രിക് മെട്രിക്സ് ആണ് അല്ലെ സിമെട്രിക് മെട്രിക്സ് ഇതല്ലേ നമ്മുടെ ക്വസ്റ്റിനെ വെരിഫൈ ചെയ്യാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് എന്ത് പറയാം ഹെൻസ് വെരിഫൈഡ് ഹെൻസ് വെരിഫൈഡ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റിനിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാം അല്ലെ ക്വസ്റ്റ്യ സെക്കൻഡ് പാർട്ട് എന്താണ് എ മൈനസ് എ ട്രാൻസ്പോസ് മെട്രിക്സ് ആണ് അല്ലെ എന്താണ് എ മൈനസ് എ ട്രാൻസ്പോർസ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് വേരിഫൈ ചെയ്യാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം കണ്ടീഷൻ എന്താണ് എ ഐ ജെ ഈക്വൾ ടു എന്തായിരിക്കും മൈനസ് എ ജെ ആയിരിക്കും അല്ലെ അപ്പൊ നമുക്ക് എന്ത് കാണണം നമുക്ക് ആദ്യം എ മൈനസ് എ ട്രാൻസ്പോഴ്സ് കാണണം അല്ലെ വിച്ച് ഇസ് ഈക്വൽ ടു എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ് വൺ ഫൈവ് സിക്സ് സെവൻ ആണ് മൈനസ് എ ട്രാൻസ്പോഴ്സ് എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ് വൺ സിക്സ് ഫൈവ് സെവൻ ആണ് വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് സിം എന്ത് വരും വൺ മൈനസ് വൺ ഫൈവ് മൈനസ് സിക്സ് സിക്സ് മൈനസ് ഫൈവ് സെവൻ മൈനസ് സെവൻ എന്ന് വരും അല്ലെ വിച്ച് ഇസ് ഈക്വൽ ടു വൺ മൈനസ് വൺ എന്താണ് സീറോ ആണ് ഫൈവ് മൈനസ് സിക്സ് എന്താണ് മൈനസ് വൺ ആണ് സിക്സ് മൈനസ് ഫൈവ് എന്താണ് വൺ ആണ് സെവൻ മൈനസ് സെവൻ എന്താണ് സീറോ ആണ് അല്ലെ അതായത് ഇവിടെ എ വൺ ടു എന്ന് പറയുന്നത് എന്താണ് മൈനസ് വൺ ആണ് എ ടു വൺ എന്ന് പറയുന്നത് എന്താണ് വൺ ആണ് അല്ലെ അതായത്